അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ മടിയനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തപ്പോഴേ പല ആളുകളും കമൻ്റായിട്ട് ചോദിച്ചതാണ് നിസ്കരിക്കാനുള്ള മടി, അത് മാറാൻ എന്തേ ചെയ്യാൻ പറ്റും. അപ്പോൾ കമൻറ്റുകൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച സ്ഥിതിക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ ആളുകൾക്കും നിസ്കാരം നിർബന്ധമാണ്. അതിൽ ശുദ്ധി എന്നുള്ള വിവക്ഷയെന്ന് പെണ്ണുങ്ങൾ മാത്രമേ മാറുള്ളൂ. അവർക്ക് പിരീഡ് ഉണ്ടാകുന്ന സമയത്ത് നിസ്കാരം നിർബന്ധമില്ല. ബാക്കി എല്ലാ മുസ്ലിങ്ങളും, ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിങ്ങളും അതിൽ ബാധ്യസ്ഥരാണ്. ബുദ്ധി എന്ന് പറയുമ്പം ബുദ്ധിയുടെ വകതിരിവില്ലാത്ത ഭ്രാന്ത് അങ്ങനത്തെ അസുഖങ്ങൾ വന്ന ആളുകൾക്ക് നിർബന്ധമില്ല. ബാക്കി എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ നിസ്കാരം നിർബന്ധമാണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളോട് നിസ്കരിക്കാൻ മടി എന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിച്ചാൽ പോരെ. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഒരു 7 വയസ്സായ കുട്ടീനെ നിസ്കാരം പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്കാരം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ആ കുട്ടി ആദ്യം നമ്മൾ പേടിച്ച് നിസ്കരിക്കുന്നു, പിന്നെ പിന്നെ നിസ്കരിച്ച് അതിൻ്റെ ആ ഒരു രസത്തിലേക്ക് എത്തുന്നു. പല ആളുകളും പറയുന്നൊരു വിഷയം, നിസ്കരിക്കുമ്പോൾ പല ചിന്തകളും വരും, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല. അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ നിസ്കരിച്ചാണ് അത് സ്വായത്തമാക്കേണ്ടത്, എന്ത് ആ ഹുഷു നമുക്ക് നേടേണ്ടത്. ഇപ്പം നമ്മളിൽ പല ആളുകളും ഈ നിസ്കരിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പല ആളുകൾക്കും സംഭവിക്കുന്നത് സുബിഹിയാണ്. ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒറ്റ സുബിഹി ഞാൻ കളനാക്കില്ല. അപ്പോൾ സുബിഹി നിർബന്ധമായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി നിസ്കാരത്തിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധമുണ്ടാവും. പിന്നെ രാവിലെ എണീറ്റു ഞാൻ സുബഹി നിസ്കരിച്ചു, അപ്പോൾ എനിക്ക് ലുഹറാകുമ്പോൾ ഒന്ന് സുബഹിയൊക്കെ നിസ്കരിച്ചതല്ലേ എന്ന് കരുതിയിട്ട് ആ ലുഹറാകുമ്പോൾ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവും. അങ്ങനെ അസർ, അങ്ങനെ പിന്നെ അത് മാത്രം, അങ്ങനെ എല്ലാ വ്യക്തികളും നിസ്കരിക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് അതിനെ പറ്റിയൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പം നിസ്കാരം എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് വേറെ എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അതിനൊക്കെ മാറ്റി നിർത്തുന്ന, നമ്മളെ ബുദ്ധിയെ സ്റ്റേബിളാക്കുന്ന, നമ്മളുടെ സമയത്തിൻ്റെ ഒരു നിഷ്ഠ പാലിക്കുന്ന, ഇതൊക്കെ നമുക്ക് ശുദ്ധി കൃത്യമാക്കുന്ന, ഇതൊക്കെ നമുക്ക് നിസ്കാരത്തിലൂടെ സംഭവിക്കും. ഇപ്പോൾ നമുക്ക് 5 വക്ത് നിസ്കരിക്കുന്ന കളായിട്ട് തന്നെ 5 വക്ത് അതായിട്ട് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ശുദ്ധിയുള്ള ആളാണ്. 5 വക്ത് അയാൾ ശുദ്ധി ഉള്ളതാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നിസ്കാരത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, ഒരാൾ അയാളുടെ മുറ്റത്ത് ഒരു പുഴ ഒഴുകുകയും 5 നേരങ്ങളായിട്ട്, അതായത് ദിവസത്തിൻ്റെ 5 നേരങ്ങളായിട്ട് അയാൾ അതിലിങ്ങനെ മുങ്ങി കുളിക്കുകയും ചെയ്താൽ അയാളെ നജസ് അയാളെ ശരീരത്തിൽ അഴുക്ക് എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല എന്നവർ പറഞ്ഞു. അപ്പോൾ അതേപോലെയാണ് ഒരു മനുഷ്യനെ നിസ്കാരം അവൻ്റെ ഇതിലുണ്ടാക്കുന്നത്, അതായത് അവൻ്റെ അഴുക്കുകൾ, അഴുക്കുകളെന്ന് പറയുമ്പോൾ അവൻ്റെ ദോഷങ്ങൾ, അവൻ്റെ ചിന്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മാറ്റിയെടുത്ത് നമ്മളെ ശുദ്ധീകരിക്കാൻ നിസ്കാരത്തിന് കഴിയും. അപ്പോൾ നമ്മൾ പല മാനസിക പ്രശ്നങ്ങൾ, ഉസ്വാസമൊക്കെ പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിസ്കാരം ഒരു കൃത്യമായിട്ട് നിർവഹിക്കുക. നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ നിസ്കാരം കൃത്യസമയത്താക്കിയിട്ട് അള്ളാഹുവിനോട് കൃത്യമായിട്ട് പറയാം. സുബഹി കൃത്യമായിട്ട് നിസ്കരിക്കാം. നമ്മൾ പറഞ്ഞു സുബഹി നിസ്കരിക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് ഉറങ്ങാനും പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസുണ്ട്, മുനാഫിക്കുകൾ, കപട വിശ്വാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സുബഹിയും ഇഷാ നിസ്കാരങ്ങളായിരിക്കും. ബാക്കിയുള്ളതൊക്കെ അവർക്ക് ചില ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നിസ്കരിക്കും, പക്ഷെ ബാക്കി 2 വക്തും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതേപോലെ നമ്മൾ നിസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് നമുക്കൊരു മരുന്നൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊന്ന് ചെല്ലാൻ തരാനില്ല. ഖുർആൻ പഠിപ്പിക്കുന്നതും ഖുർആൻ പഠിക്കുന്നതും നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമ്മൾ നിസ്കരിക്കാൻ ശ്രമിക്കാം എല്ലാ വക്തുകളും. അതേപോലെ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ പള്ളിയിലേക്ക് ഓടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കണം, ഇപ്പോൾ ചെറിയ കുട്ടികളെ 12 വയസ്സിനൊക്കെ താഴെ അല്ലെങ്കിൽ 14 വയസ്സിനൊക്കെ താഴെ കുട്ടികളെ പള്ളിയിലേക്ക് ഓടിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർക്ക് നിസ്കാരം അറിയുമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നിസ്കാരം അവരെ പഠിപ്പിക്കണം, ഇവരെ നമ്മളെ കൂടെ നിന്ന് നിസ്കരിക്കണം. ഇപ്പോൾ ഉപ്പമാരായാലും ശരി അല്ലെങ്കിൽ ഉമ്മമാരായാലും ശരി, കുറേ ദിവസം ഇവരെ കൂടെ നിന്നിട്ട് നമ്മൾ നിസ്കരിപ്പിക്കണം, കുറേ കുട്ടികളെ കൂടെ നിന്ന് നിസ്കരിക്കണം.
ഇങ്ങനെയാണ് കുട്ടികളെ നിസ്കാരം പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് അയക്കേണ്ടത്. അല്ലെങ്കിൽ കുട്ടികൾ പള്ളിയിൽ വന്നിട്ട് മറ്റുള്ളവരുടെ നിസ്കാരം കൂടി ഇല്ലാതാക്കുന്ന രീതിയിൽ മാന്തിയിട്ടും കാലടിച്ചിട്ടും ഒക്കെ അങ്ങനെ മറ്റുള്ളവരുടെ നിസ്കാരം കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുക. അതേപോലെ തന്നെ ചില കുട്ടികൾ റോഡ് സൈഡിലോ പീടികയിലൊക്കെ നിൽക്കുകയും ചെയ്യും, പള്ളിയിലേക്ക് പോകില്ല. അപ്പോൾ കുട്ടികൾ നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ശീലമാക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ആദ്യം നിസ്കാരം പഠിപ്പിക്കണം. പോയി നിസ്കരിക്കട എന്ന് പറഞ്ഞ് വിടുന്നതിനേക്കാളും നമ്മൾ നിസ്കാരം ആ കുട്ടീനെ ഇരുന്ന് പഠിപ്പിക്കുക, നമ്മളെ കൂടെ നിന്ന് നിസ്കരിപ്പിക്കുക, നമുക്ക് നമ്മൾ തന്നെ ഇമാമായിട്ട് ആ കുട്ടിയെ നിസ്കരിക്കുക, അല്ലെങ്കിൽ ആ കുട്ടീനോട് ഇമാമായിട്ട് നിസ്കരിക്കാൻ പറയാം. അങ്ങനെ നമ്മൾ ആ കുട്ടീനെ നിസ്കാരം പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് വിടേണ്ടത്. അപ്പോൾ വീട്ടിലിപ്പോൾ നിസ്കരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ ഒരു സംശയം ചോദിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ഉമ്മ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഉപ്പായിരിക്കും. നിങ്ങൾ ആലോചിക്കണി, അപ്പോൾ നമ്മളെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. നിസ്കരിക്കാൻ എനിക്ക് മടിയാന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ തെറ്റുകളൊക്കെ മനുഷ്യന് സംഭവിക്കും പല തരത്തിൽ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മൾ നിസ്കാരം കൈവിടാതെ നമ്മൾ ഏത് സമയത്തും തിരിച്ചു വരാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും ആ തെറ്റിനെ ഇല്ലാതാക്കാനുള്ള, അതായത് ഇപ്പം ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചു, അടുത്ത ദുഹർ നിസ്കരിക്കുമ്പോൾ നമുക്കൊന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്ത് അള്ളാഹുവിനോടൊന്ന് പൊറുക്കലിനെ നേടാനുള്ള ഒരവസരം നമുക്ക് ആ നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കരിക്കാനായിട്ടൊരു പ്രത്യേക വഴികളൊന്നും പറഞ്ഞുതരാൻ കഴിയില്ല. നിസ്കാരം നമുക്ക് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. നിസ്കരിക്കാത്തൊരു മനുഷ്യനെങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കും? അപ്പോൾ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്വത്തുള്ളവനും സ്വത്തില്ലാത്തവനും ഇങ്ങനൊന്നും പോരായ്മകൾ നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യത്തില്ല. നിസ്കാരം ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ചില ആളുകൾ പറയും, പിന്നെ അധികം ഞാൻ കണ്ടിട്ടുള്ളത് ഈ കല്യാണ വീടുകളിലൊക്കെ നമ്മളിപ്പോൾ നല്ല ഉഷാറ് കല്യാണങ്ങളോ അല്ലെങ്കിൽ റാത്തീബുകളോ മൗലൂദുകളോ അങ്ങനെ വലിയ പരിപാടികളൊക്കെ വീട്ടിൽ നടക്കുമായിരിക്കും. പക്ഷേ ആ വീട്ടിലെ പണ്ടാരിമാരുണ്ടല്ലോ, അതായത് ആ പാചകക്കാർ, ഇവർ നിസ്കരിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ ഇതേപോലെ ഒരു പാചകക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുന്നില്ല? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മേലെ കച്ചറയാണ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്, ഇവർ നമുക്ക് നജസിൻ്റെ ഒരു പിന്നെ എങ്ങനെയാണ് എന്താണ് നജസ് എന്നുള്ളത് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി അരിയുന്ന, അല്ലെങ്കിൽ ഉള്ളി അരിയുന്ന, അല്ലെങ്കിൽ ചിക്കൻ കഴുകിയ, അരി കഴുകിയ ഒരാൾക്ക് നിസ്കരിക്കുന്നതിന് എന്താ തടസ്സമുള്ളത്? ഇനി ഒരാൾക്ക് പേപ്പർ വിരിച്ചു പോലും നിസ്കരിക്കാം. ഇനിയിപ്പോൾ ആ കല്യാണം ഉണ്ടാക്കുന്ന അത്രയും വലിയ പന്തലിടും, അവിടെ ആരെങ്കിലും നിസ്കരിച്ചിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പാചകക്കാരൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല. അതിപ്പോൾ എല്ലാ കല്യാണ വീടുകളിലുള്ള അവസ്ഥയാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ ചില ആളുകളോടൊക്കെ നമ്മൾ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ടൈം ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സമയമൊക്കെ വേണോ? എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഇപ്പോൾ ഉച്ചക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് നിസ്കരിക്കാം, വൈകുന്നേരമാണെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് നിസ്കരിക്കാം, മഗ്രിബിനാണെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് നിസ്കരിക്കാം, എവിടെ വെച്ച് നിസ്കരിക്കാം, ഇശാക്കാണെങ്കിൽ റൂമിലെത്തിയതിൻ്റെ വെച്ച് നിസ്കരിക്കാം, സുബഹിക്കാണെങ്കിൽ ഉയർന്നെണീറ്റ് നിസ്കരിക്കാം. അപ്പോൾ സുബഹിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആലോചിച്ച് നോക്കണം. അള്ളാഹു പ്രത്യേകിച്ച് അസ്സലാത്തു ഖൈറു മിനന്നവും, അതായത് നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു മനുഷ്യനെ ഉണർത്താൻ വേണ്ടിയിട്ട് ഉറക്കിനേക്കാളും നല്ലതാണ് നിസ്കാരം എന്ന് വിളിച്ചുണർത്താണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിന് മറുപടി സദുക്കത്തവോ ബരിർത്ത, ഞാൻ കേട്ടു ഞാൻ ഉത്തരം ചെയ്യും. അങ്ങനെ പറഞ്ഞ് നീക്കുന്നൊരു മോമിന് ഒരു 2 റക്കായത്ത്, അതൊരു 4 റക്കായത്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. വേഗം ശുദ്ധിയായി ഒരു 2 റക്കായത്ത് ആ വിളി കേട്ട്, ആ അള്ളാഹുവിൻ്റെ പ്രത്യേക വിളി കേട്ട് നിസ്കരിക്കുന്നൊരു മോമിനിൻ്റെ അന്നത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രസകരമായ അവസ്ഥ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിസ്കരിക്കണം. നിസ്കരിച്ചാണ് നിസ്കരിക്കാനുള്ള മടി മാറേണ്ടത്. അപ്പോൾ നിസ്കരിക്കുന്നതിൻ്റെ ആ ഒരു രസമുണ്ടല്ലോ, അത് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരം വളരെ രസമായിരിക്കും. അപ്പോൾ നിസ്കരിക്കുക എന്നുള്ളത് നമ്മൾ നിസ്കരിച്ച് നേടേണ്ട ഒരു കാര്യം, അല്ലാതെ നമുക്ക് മടി മാറാന്ന് വെച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹിനെ പേടിക്കുക, പിന്നെ നമ്മൾ സ്വയം ശുദ്ധിയാവണം. അതിന് നിസ്കാരം ഒരു കാരണമാണ്. നമ്മളിപ്പോൾ തെറ്റുകൾ ചെയ്താലും നമുക്ക് തിരിച്ചു വരാനുള്ളൊരു വഴി നിസ്കാരമാണ്. അത് മനസ്സിലാക്കി നിസ്കരിക്കാൻ ശ്രമിക്കുക. നിസ്കാരമില്ലാത്തവന് പിന്നെ വേറൊന്നും ഇസ്ലാമിലില്ല. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പണക്കാരനെന്നോ കിടക്കുന്നവനോ ഇരിക്കുന്നവനോ യാത്രക്കാരനോ അങ്ങനെയൊന്നുമില്ല, ഒരു വ്യത്യാസം പോലില്ല. ഞങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൽ ഇസ്ലാം ഒരു ഇളവ് വന്നിട്ടുണ്ട്. നിസ്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനിളവ് വന്നിട്ടുണ്ട്. നിൽക്കാൻ പറ്റാത്തവന് ഇരുന്ന് നിസ്കരിക്കാം, ഇരിക്കാൻ പറ്റാത്തവന് കിടന്ന് നിസ്കരിക്കാം, കിടന്നിട്ട് വെറും കണ്ണ് മാത്രം അനങ്ങുന്നവനാണെങ്കിൽ ആ കണ്ണുകൊണ്ട് തന്നെ പോലും അവൻ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇസ്ലാമിന് നിർബന്ധമായ ഒരു കാര്യമാണ് നിസ്കാരം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്താണ്
അതിലേക്ക് വരേണ്ടത്. അല്ലാതെ ഇതിൽ നിസ്കരിക്കാൻ വേണ്ടി മാറുന്ന ഒരു കാര്യമില്ല. അതൊക്കെ സ്വയം ഉണ്ടാക്കി സ്വയം നമ്മളിങ്ങനെ ചെയ്ത് വരേണ്ടതാണ്. അത് മനസ്സിലാക്കി എനിക്ക് മടിയുണ്ട്, അപ്പോൾ അത് തീർക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് നിസ്കരിക്കാൻ നമുക്ക് എങ്ങനെയാണോ ആനന്ദം കിട്ടുന്നത് ആ രീതിയിൽ നിസ്കരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നിസ്കാരത്തിന് നമ്മൾ മടി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് നിസ്കാരത്തിന് മടിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മടി മാറ്റാണ് ഞാൻ ചെയ്യേണ്ടത്. അത് മാറല് ആ കാര്യം ചെയ്തുകൊണ്ടാണ്, അല്ലാതെ അതിന് പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നാളെ ആഖിറത്തിൽ എത്തിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് നിസ്കരിക്കുന്ന, പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട് നരകത്തിലേക്ക് പോകുന്ന ചില നിസ്കാരക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കരിച്ച് നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ ആനന്ദം കിട്ടുന്ന, നാളെ പരലോകത്തെത്തുമ്പം അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിക്കുന്ന നല്ല ആളുകളുടെ കൂടെ നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മാറ്റിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ നമ്മളെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.